വീട് കാണുന്നത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ സ്വന്തം വീടാണ്, റെന്റ് വരുന്നത് 9000 രൂപയാണ്. അപ്പൊ അന്ന് ഈ വീട് എടുക്കാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണന്റെ, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കേട്ടോ, ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ എല്ലാവരിലേക്കും വന്നതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര കാലം ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ജീവിക്കുന്ന കാലം സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പൊ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടി മുട്ടി ട്രീറ്റ്മെന്റ് ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഒരാളെടുത്തും പറയില്ല, ഇനി പറഞ്ഞിട്ടും ഇനി പറയൂല്ല. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര ഇങ്ങനെ ലക്ഷങ്ങൾ വാരിയാണെന്നാണ് കേട്ടോ, വാരുന്നവരുണ്ട്. അപ്പൊ നമ്മളിപ്പോ 100,000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ചിലവര് സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും, അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ എല്ലാവർക്കും സ്വാഗതം, എല്ലാവരും സുഖമായിട്ടിരിക്കാൻ തന്നെ വിശ്വസിക്കാൻ കേട്ടോ. നമ്മളിവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ബി പി ലോ ആയാലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു വയ്യായ്കളും അങ്ങനെ ഒക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവിക എല്ലാവിടെയും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു, ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങളും അതൊക്കെ എല്ലാവിടെയും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ തന്നെ നമ്മളും പോകുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എന്താ പറയാ, വലിയൊരു തെറ്റിദ്ധാരണ പലർക്കും ഉണ്ടാവുമായിരിക്കാം, ആ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ, ധാരണ ശരിയായ ധാരണയല്ല. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അത് എന്റെ ചെവിയിൽ തന്നെ കേട്ടത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതൊന്ന് വീഡിയോയിൽ വന്ന് പറഞ്ഞ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചത്. വേറെ ഒന്നുമല്ല, രണ്ടു ദിവസം മുൻപ് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് സാധാരണ ഒരു മെസ്സേജായിരുന്നു. അതിൽ അവരൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു, അവരുടെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, വയ്യാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് എന്നോട് ചോദിച്ചത്. അത് സാധാരണ ഇപ്പം നമ്മളിങ്ങനെ ഓരോ പോസ്റ്ററുകളൊക്കെ ഷെയർ ചെയ്യുമല്ലോ, 300,000 ആവശ്യമുണ്ട് അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്ററാണ് അത് എനിക്ക് ഷെയർ ചെയ്തത്. അതിന് ശേഷം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി ചേച്ചിയൊക്കെ യൂട്യൂബറല്ലേ, അത്യാവശ്യം ഫിനാൻഷ്യലി ഒക്കെ കുഴപ്പമില്ലാത്ത ആളുകളല്ലേ, അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ പൈസ ഉള്ളവരല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ എനിക്കാകെ എന്താ പറയുക, ആകെ എന്തോ മാതിരിയെ, അവരെന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്, നമ്മളൊക്കെ പൈസ ഉള്ളവരല്ലേ അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മളിങ്ങനെ എല്ലാവർക്കും പോസ്റ്റർ ഷെയർ ചെയ്യുന്നത് പോലെ വന്ന് ഷെയർ ചെയ്യാമായിരുന്നെങ്കിൽ നമ്മളും അതൊരു സാധാരണതായിട്ട് എടുക്കുകയുള്ളായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന് പറഞ്ഞപ്പോഴേ ആളുകളൊക്കെ എന്തൊക്കെയോ കരുതി വെച്ചിരിക്കുകയാണ്, നമ്മളിൽ ഒരുപാട് പൈസയുണ്ട്, ഫിനാൻഷ്യലി ഒക്കെ നമ്മൾ സെറ്റാണ്, അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു കുറേ പേര്. ഇപ്പം അത് ഞാൻ മറ്റുള്ള കുറച്ച് പേരുടെ അടുത്ത്, നമ്മുടെ ഗ്രൂപ്പിലെ അമ്മമാരുടെ അടുത്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത് സ്വാതി അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെ തന്നെയാണ് കരുതി വെച്ചിരിക്കുന്നത്. കാരണം ഞാനൊരിക്കലും എൻ്റെ ഇല്ലായ്മ ഒരാളുടെ മുന്നിലും പറയാനോ അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ നിൽക്കാറില്ല. ഇപ്പോൾ എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ 1 രൂപ നമ്മുടെ കയ്യിലുള്ളെങ്കിൽ 2 രൂപയുടെ അല്ലെങ്കിൽ 10 രൂപയുടെ ഇതിലേ ഞാൻ പുറത്ത് കാണിക്കുകയുള്ളൂ, അല്ലാതെ നമ്മളുടെ കയ്യിൽ ഒന്നും ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞാൻ എവിടെയും ഇന്ന് വരെ നമ്മുടെ ചാനലിലാണെങ്കിലും ഒന്നും ഇല്ലായ്മയുടെ കാര്യങ്ങളൊന്നും ഞാൻ ഇന്ന് വരെ വന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരിക്കാം പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട് നമ്മളുടെ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഓരോ വീഡിയോസിലും കാണുന്ന ഈ ഒരു വീട് കാണുന്നത് എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ സ്വന്തം വീടാണ്. അത്യാവശ്യം സെറ്റപ്പ് വീടും, അപ്പം നമ്മൾ യാത്ര പോകുന്നതാണെങ്കിലും കാറിൽ, അപ്പോൾ വീടും കാറും, പിന്നെ നമ്മൾ അങ്ങനെ ദാരിദ്ര്യം പിടിച്ച പോലെ നടക്കാറില്ല, അതിപ്പോൾ നമുക്ക് അത് അതിനോട് താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ അത്യാവശ്യം ഫിനാൻഷ്യലി സെറ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്ന് നമ്മളുടെ അടുത്ത് മുഖത്ത് നോക്കി ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ, കണ്ണുകുട്ടി ഇവിടെ എടുക്കുന്നുണ്ട്, ഇങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളുടെ അടുത്ത് ഹെൽപ്പ് ആവശ്യപ്പെട്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും അങ്ങനെ. ഇപ്പം എനിക്കും തോന്നാറുണ്ട് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ. ഞാനായിട്ട് പറയാ, റെന്റിനാണ് താമസിക്കുന്നതെന്ന് പറയാറുണ്ടല്ലോ, നമ്മളുടെ ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ കാണുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളുടെ വീടിൻ്റെ പ്രശ്നം, അവിടെ കൊടരയിലത്തെ വീട് അത് ജപ്തി എന്നുള്ളൊരു വക്കീലൊക്കെയാണ് അത് നിൽക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാനിവിടെ ആര് വരുമ്പോഴും ഞാനൊന്നും പറയാറില്ല. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഈശ്വരാ വന്നു പോയ ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടാകുമായിരിക്കാം നമ്മളത്യാവശ്യം സെറ്റാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീട് റെന്റിന് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം വലിയൊരു വീടാണ് കേട്ടോ, 2 നില വീടൊക്കെയാണ്. അപ്പോൾ നമ്മളന്ന് ഡോക്ടർ ഇവിടെ എടുത്ത് വീട് നോക്കാനായിട്ട് പറഞ്ഞപ്പോഴേ ഒരുപാട് വീടുകൾ പോയി കണ്ടു, ഒരുപാട് വീടുകൾ കണ്ടപ്പോൾ ഒക്കെ
ഒക്കെ ഇങ്ങനെ കാട്ടുമുക്കിലൊക്കെയാണ്. അപ്പൊ ചേട്ടൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ ചേട്ടനൊരു 7:30 ജോലിക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇപ്പോ എന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു 7 കഴിഞ്ഞ സമയത്താണ്, വൈകിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ ചേട്ടൻ. അപ്പൊ ഈ ഒരു സമയത്താണ് ചേട്ടൻ വരാൻ, ഞാനും കണ്ണനും കല്യാണി രണ്ടുപേരും കുഞ്ഞുമാക്കളാ. അപ്പൊ ഇവരെ എനിക്കാണെങ്കി നമുക്കാണെങ്കി എനിക്ക് ഈ ഭാഗ്യേ അങ്ങനെ വലിയ പരിചയമില്ലാത്തതാണ് തുമ്പൂർ എന്ന് പറയുന്ന സ്ഥലം. ഇരിഞ്ഞാലക്കോട കൊടകര ആ ഒരു ഇതേ നമുക്ക് പരിചയമുള്ളൂ. അപ്പോ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്ത് കാട്ടുമുക്ക് പോലത്തെ സ്ഥലത്തൊക്കെ വീടെടുത്ത് താമസിക്കാന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോ നമ്മൾ നോക്കിയൊക്കെ വന്നപ്പോ ഇത് ഒത്തിരി സെൻട്രലാണ് ഈ വീട്. റെന്റും 9,000 രൂപയാണ് കേട്ടോ, ഈ വീടിന് റെന്റ് വരുന്നത് 9,000 രൂപയാണ്. അപ്പൊ അന്ന് ഈ വീട് എടുക്കാനായിട്ട് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണന്റെ, ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനട്ടോ. ഇങ്ങനൊരു തെറ്റിദ്ധാരണ എല്ലാവരിലേക്കും വന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാണ്. കണ്ണന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഗ്രൂപ്പിലെ അമ്മമാര് ആയിട്ട് വീടിന്റെ റെന്റ് കൊടുക്കാമെന്നൊരു ഇതിൽ വന്നു, തീരുമാനത്തിൽ വന്നു. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് അത് ശരിയാവില്ല, ഇത്ര വലിയ വീടിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവരുടെ ഒരു നിർബന്ധത്തിലാണ് നമ്മൾ ഈ ഒരു വീട് എടുത്തത്. അമ്മമാരുടെ ഒരേ ഒരു നിർബന്ധത്തിലാണ് നമ്മൾ ഈ ഒരു വീട് എടുത്തത്. എല്ലാ മാസവും റെന്റ് അവര് പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഇങ്ങനെ ഒരു 9,000 രൂപയുടെ റെന്റിന് വീടെടുക്കാനും ട്രീറ്റ്മെന്റ് നടന്നു പോവാനും എല്ലാം കൂടെ എനിക്കൊരാളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവായിരിക്കാം, അപ്പോ ചേട്ടന് ജോലിയുള്ളതല്ലേ, അപ്പൊ അത് അതിനെപ്പറ്റി എന്തൊന്നും പറയാത്തത്. നിങ്ങൾക്ക് ചേട്ടൻ ഒരു ചെറിയ ജോലിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പൊ ആളുടെ വരുമാനം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ നടന്നു പോകുന്നല്ലാതെ ഇത്ര വലിയ ഒരു എമൗണ്ട് ഒന്നും മന്ത്ലി എടുക്കാനൊന്നും ആളുടെ കയ്യിൽ ഉണ്ടാവില്ല. കണ്ടാ ഞാൻ ഇങ്ങനെ ഫുൾ സ്റ്റോപ്പില്ലാണ്ട് സംസാരിക്കുന്നത് കാണുമ്പോഴേ കണ്ട ചിരിക്കാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ വീട് എടുക്കുന്നത്. അത് ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുണ്ടി റെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. ട്രീറ്റ്മെന്റിന്റെ കാര്യം എനിക്ക് അങ്ങനെ വലിയ ടെൻഷനില്ല, അത്രയും അധികം ഭയങ്കര ടെൻഷനായില്ല. അപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ ഇന്ന് ഡോക്ടർക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ അത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന അത്രയും അധികം ഇപ്പൊ നമ്മളെ എത്രത്തോളം ആഗ്രഹിക്കുന്നു കണ്ണൻ നടക്കണം അല്ലെങ്കിൽ അവന്റെ ഓരോ ഇമ്പ്രൂവ്മെന്റും വരണം എന്ന് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ് സാറ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് അത്രയ്ക്ക് ഇതില്ല. പിന്നെ എന്ന് പറയുന്നത് കല്യാണിയുടെ പഠിപ്പാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാം നടന്നു പോകണം. അപ്പൊ ഹസ്ബൻഡിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് വീട്ടിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങൾ മേടിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾക്കൊരു വീടുണ്ട്, അപ്പൊ അതൊക്കെയാണ് എല്ലാവരും. ഇവിടെ റെന്റിനാണെങ്കിൽ കൂടെ കൊടകരയിൽ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ട്. അപ്പോ സ്വന്തമായിട്ടൊരു വീടും റെന്റിന് വലിയ അറുപാടായിട്ടൊരു വീട്ടിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ കൊടകരയിലെ വീടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1-2 വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊടകരയിലെ ചേട്ടന്റെ തറവാട് വേറെ സ്ഥലം കിട്ടിയിട്ട് അവിടെ നമ്മളൊരു വീട് വെച്ചു. വീട് വെച്ചപ്പോ വീട് വെച്ച് അതിന്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കണ്ണുകുട്ടിക്ക് വയ്യാണ്ടായത്. അപ്പോൾ വീട് പണിയാനായിട്ട് ബാക്കി വെച്ചിരുന്ന പൈസയും അതിൻ്റെ ഇരട്ടിയും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് എത്ര ലക്ഷങ്ങളാണ് സത്യം പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ. അത്രയധികം ലക്ഷങ്ങൾ ഈ വീട് പണിയാൻ വെച്ച പൈസയും ചേട്ടൻ്റെ ഉണ്ടായിരുന്ന കുറച്ച് പൈസയും എൻ്റെ വീട്ടിൽ നിന്ന് ഒരുപാട് പൈസ തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചിലവാക്കിയിട്ടും പിന്നെയും കടാണ് നമുക്ക് കണ്ണൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട് എന്നുള്ളത് അത്രയും നമുക്ക് പണിയാൻ പറ്റുള്ളൂ. ആ പണിയൊക്കെ അവിടുത്തെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കയറി താമസിക്കുക എന്നൊരു ലെവലിലേക്ക് എത്തിച്ചിട്ട് ഞങ്ങളവിടെ കയറി താമസിക്കുക. പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളവിടെ താമസിക്കുമ്പോൾ. തേപ്പും അത്യാവശ്യം ഒരു റൂം തേച്ചു, അടുക്കള, ബാത്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം റെഡിയാക്കിയിട്ടാണ് ഞങ്ങളവിടെ കയറി താമസിക്കുന്നത്. അപ്പോഴെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, കാരണം കണ്ണൻകുട്ടീനെ എല്ലാ പണിയും കഴിഞ്ഞൊരു വീട്ടിലേക്ക് കൊണ്ടുവരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നുമില്ല. തന്ന് നമ്മളിത് കയറി താമസിക്കുന്ന സമയത്ത് അടിയിൽ പോലും ടൈലോ അങ്ങനെയൊന്നും ഇട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ പരക്കനൊക്കെ ഇട്ടിട്ട് അങ്ങനെയായിരുന്നു. പൊടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അന്ന് ഫസ്റ്റ് ടൈമിൽ കണ്ണൻകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ കല്യാണീനെ പ്രസവിച്ചിട്ട് ചെന്ന സമയത്താണ് അവിടെ ടൈല് ഒക്കെ ഇട്ടതും കാര്യങ്ങളൊക്കെ ചെയ്ത്, എന്നാലും മുഴുവൻ പണിയൊന്നും കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു അപ്പൊ പിന്നെ നമ്മളെ വീട് പണിയാനായിട്ടാണെങ്കിൽ ഒരു കുറി വിളിച്ചിട്ടുണ്ടായിരുന്നു. കുറി വിളിച്ചതാണെങ്കിലും ഈ കണ്ണന് വയ്യാണ്ടാവുന്നത് വരെ അത് മുൻപേ എടുത്ത് കണ്ണനെ പ്രെഗ്നന്റ് ആയിരിക്കുന്ന സമയത്താണ് വീട് പണി തുടങ്ങിയത്. അപ്പൊ ആ സമയത്ത് കുറി വിളിച്ചതാണ്. പിന്നെ കണ്ണന് 5 വയ്യാണ്ടാവുന്നത് വരെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുറിയൊക്കെ നല്ല രീതിയിൽ അടച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമുക്ക് അതടയ്ക്കാനും പറ്റാത്ത ഒരവസ്ഥയായി. അപ്പോ അത് പിന്നെ ഇനി അടച്ചു തീർക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ലക്ഷങ്ങൾ നമുക്ക് അവിടെ അടയ്ക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് ഇത്രയധികം ലക്ഷങ്ങൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് വീട് വിൽക്കാന്നുള്ള ഒരു ഇതിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ കല്യാണമൊക്കെ ഉണ്ടായ ആ സമയത്ത് തൊട്ടൊക്കെ തന്നെ വീട് വിൽക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിൽ തന്നെ നിൽക്കുമായിരുന്നു. പക്ഷെ അന്ന് മുതൽക്ക് ഇപ്പൊ കല്യാണിക്ക് 4 വയസ്സായിട്ടോ അതെല്ലാം ഉണ്ടാവുന്നതിന് മുൻപല്ല, അതിലും മുൻപ് വിൽക്കാന്നൊരു പ്ലാനിങ് ഉണ്ട്. പിന്നെ എന്താ പറയാ, അന്ന് മുതൽക്ക് ഇപ്പൊ വരെ വീട് വിൽക്കേണ്ടതായിട്ട് ഒന്നും ആയിട്ടില്ല. അപ്പൊ അത് എന്താവും ഏതാവെന്ന് അറിയില്ല. അവരെ ഇപ്പൊ ചിലപ്പോ കേസാക്കാം, ജെത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു പറയുന്നുണ്ട്. അപ്പൊ അത് തിരിച്ചു കിട്ടുന്ന ഒരു പ്രതീക്ഷയില്ല. അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞ കൊടകര എനിക്ക് ആ ഒരു അവിടെ ഒരു വീട് എന്നുള്ളതിന് സ്വപ്നം എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞാൻ സത്യം പറഞ്ഞ വിട്ട ഒരു കാര്യമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങിയിട്ട് ഒരു കൊച്ചു വീടെങ്കിലും ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹത്തോട് കൂടെ ഇങ്ങനെ അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രയത്നിച്ചു കൂട്ടുന്നത്. പിന്നെ ആ വീട് തിരിച്ചെടുക്കുക അവിടെ അതിനെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. കാരണം ആ വീട്ടിൽ താമസിച്ച ആ ഒരു കാലയളവ് മുഴുവൻ എന്നും ദുഃഖവും ദുരിതവും വിഷമങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയതിന് ശേഷം തോന്നുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ മനസ്സിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ വീട് തിരിച്ച് പിടിച്ചിട്ട് അവിടെ താമസിക്കുക, അല്ലെങ്കിൽ അവിടെ ആ ഏരിയയിൽ വീട് വയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആ ഒരു നാട്ടിലേക്ക് ഞാൻ ചെന്നപ്പോൾ മുതലൊക്കെ എനിക്ക് എന്നും വിഷമങ്ങളും ദുഃഖവും ദുരിതമൊക്കെ ഉണ്ടായുള്ളത്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് കയറി അല്ലെങ്കിൽ ഒരു നാട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരു വർഷമെങ്കിലും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഒരു മാസം പോലും എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചിരിച്ചും കൊണ്ടാണ് ഇപ്പോൾ അതൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ഏരിയയും ആ ഒരു നാടും ആ ഒരു വീടും എനിക്ക് ഇനി വേണ്ട. അങ്ങനത്തെ നമുക്ക് നമ്മളെന്തിനാണ് ജീവിക്കുന്നത്, നമ്മൾ എത്ര കാലം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജീവിക്കുന്ന കാലം സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ തട്ടിമുട്ടി ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാം. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിട്ട് ചേട്ടനെ കൊണ്ട് ഒരു രീതിയിലും ചേട്ടൻ നിങ്ങളെ തലകുത്തി പറഞ്ഞാലും ചേട്ടൻ ഒരു 5 സെന്റ് സ്ഥലം വാങ്ങാമെന്നുള്ള നടക്കില്ല. അപ്പോൾ ഞാനീ തലകുത്തി പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന എനിക്കൊരു പ്രതീക്ഷയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനീ തലകുത്തി പറയുന്നത് മുഴുവൻ. അപ്പോൾ പിന്നെ കാറ് എടുക്കുന്നുണ്ട് പറയണം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനോ അങ്ങനെ ഇങ്ങനെ എല്ലാം കൂട്ടി വെച്ച് ഒക്കെ വാങ്ങിയ ഒരു ഇതാണ്. അപ്പോൾ അല്ലാതെ നമ്മളിൽ ഒരുപാട് ഉണ്ടായിട്ട് അങ്ങനെയൊന്നും ചെയ്തതല്ല. അപ്പോൾ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ആയിട്ട് എല്ലാവർക്കും അതൊരു പിന്നെ ഞാൻ എവിടെയും വന്നിരുന്നിട്ട് ഇല്ലായ്മ പറഞ്ഞിട്ടില്ലെന്ന്. ഇതും ഞാൻ ഇല്ലായ്മ പറയുന്നതല്ല, ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ വലിയ സെറ്റപ്പിലാണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരാളും തെറ്റിദ്ധരിക്കരുത്. എന്നാലും ഞാൻ ഒരാളുടെ അടുത്തും എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, കാണാൻ ട്രീറ്റ്മെന്റിന് ബുദ്ധിമുട്ടാണെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഒരാളുടെ അടുത്തും പറയില്ല. പറഞ്ഞിട്ടും ഇനി പറയൂല്ല. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് ഭയങ്കര എന്നെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾക്ക് ഈശ്വരൻ ആരോഗ്യം തന്നിട്ടുണ്ട് അല്ലേ, നമ്മൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട്, അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവും തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഴിവ് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാകുമ്പോഴല്ലേ നമുക്ക് സന്തോഷത്തോടു കൂടെ നമുക്ക് ആ ഒരു വീട്ടിലാണെങ്കിലും ആ ഒരു കാര്യമാണെങ്കിലും നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മളുടെ ഇല്ലായ്മകൾ നാട്ടുകാരെ പറഞ്ഞ് ബോധിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുന്നത് അത് നമ്മളുടെ കഴിവല്ല, അത് ഒരു സൂത്രപ്പണിയാണ് അല്ലേ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ പരിപാടികൾക്കൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾ ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാറിയിൽ കാണുന്നവരൊക്കെ ആണെങ്കിലും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു, വീടും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾക്കും അപ്പം അതാണ് ഇപ്പോൾ ഇങ്ങനെ എനിക്കിപ്പോൾ ഈ കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്ക് അറിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ടതിൻ്റെ കാരണം നിങ്ങളൊക്കെ യൂട്യൂബേഴ്സ് അല്ലേ, ലക്ഷങ്ങളൊക്കെ വരുമാനം കിട്ടുന്നവരല്ലേ. ഞാൻ എൻ്റെ യൂട്യൂബ് വരുമാനത്തിനെ പറ്റി നിങ്ങളുടെ അടുത്ത് സത്യമായിട്ട് ഞാൻ കാര്യം പറയാം. എനിക്ക് 2 മാസം കൂടുമ്പോൾ ചിലപ്പോൾ 10,000 രൂപ, പിന്നെ വ്യൂസൊക്കെ ഒത്തിരി കൂടുന്നുണ്ടെങ്കിൽ 15,000 രൂപ. ഇതാണ് ഇപ്പം നടന്നു പോകുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വ്യൂസൊക്കെ വല്ല ഏതെങ്കിലും ഒരു വീഡിയോക്കൊക്കെ 1 ലക്ഷം അങ്ങനെ 2 ലക്ഷം അങ്ങനെയൊക്കെ വന്ന് ചിലപ്പോൾ ഇതിലൊന്നും കൂടാ. ചിലപ്പോൾ മാസത്തിൽ കള്ള തന്നെ കളിയാക്കട്ടെ, ചിലപ്പോൾ മാസത്തിൽ പൈസ കിട്ടി എന്ന് വരാം. പക്ഷെ ഇപ്പം കുറച്ച് മാസങ്ങളായിട്ട് നടന്നു പോകുന്ന കാര്യം 2 മാസം കൂടുമ്പോൾ 10-15 ഇതാണ് എനിക്ക് വരുന്നത്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ പ്രൂഫ് ഞാൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. എനിക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. എല്ലാവരുടെയും വിചാരം യൂട്യൂബേഴ്സ്
ഇങ്ങനെ ലക്ഷങ്ങൾ വാരാണെന്നാണ് കേട്ടോ, വാരുന്നവരുണ്ട്. അപ്പൊ നമ്മളിപ്പോ 100,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ ചില സബ്സ്ക്രൈബേഴ്സ് നോക്കിയിട്ട് നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെയല്ല കേട്ടോ, നമ്മുടെ വ്യൂസ് നോക്കിയിട്ടാണ് നമ്മളെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങള് എന്റെ ഓരോ വീഡിയോസും 100,000, 200,000, 300,000 ഒക്കെ എത്തുകയാണെങ്കിൽ നിങ്ങള് ഞാൻ ലക്ഷങ്ങള് സമ്പാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞോ, അതുള്ള കാര്യം തന്നെയായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പൊ വ്യൂസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, 5,000, 2,000, 3,000, 4,000 ഇങ്ങനെ നിൽക്കുന്നതാ. അപ്പൊ ഈ 5,000 വ്യൂ ഒക്കെ കയറി വന്നാൽ ചിലപ്പോ $2, $3 ഒക്കെ, $3 ഇല്ലാന്ന് തോന്നുന്നു. 10,000 ഒക്കെ കയറിയല്ലാന്ന് തോന്നുന്നു, 10,000 വ്യൂ ഒക്കെ കയറിയല്ലാന്ന് തോന്നുന്നു. ഒരു 2, 3, 4 ഒക്കെ കിട്ടാം. ഈ $3, $4 എന്നൊക്കെ പറയുന്ന എത്ര രൂപ, 200 രൂപ, 300 രൂപയൊക്കെയാണ് ഒരു വീഡിയോയ്ക്ക് നമുക്ക് കിട്ടുന്നത്. മാസത്തിൽ നമ്മള് ഒരു ഡെയിലി വീഡിയോ ഇട്ട 30 വീഡിയോ ഇട്ടാലും നമുക്ക് എത്ര രൂപ കിട്ടും മാക്സിമം, അത് നമുക്ക് $100 തികച്ചാലാണ്. ഒരു മാസത്തിൽ $100 തികച്ചാലാണ് ആ മാസത്തിൽ നമുക്ക് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എനിക്ക് ഒരു മാസം കൊണ്ട് ചിലപ്പോൾ $100 തികയാറ്, അല്ലെങ്കിൽ 2 മാസം കൊണ്ടായിരിക്കും $100 തികയ. അപ്പൊ $100 എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാവും, ഒരു 7,000, 8,000 രൂപ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാലോ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ദിവസമൊക്കെ കയറുമ്പോഴാണ് ഈ 15, 14 എന്നുള്ള ഒരു ലെവലിലേക്കൊക്കെ ചിലപ്പോൾ എത്താറുള്ളത്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് റെൻ്റെണ്ണം 9,000 രൂപ, പിന്നെ ട്രീറ്റ്മെൻറ്റ്, അത് പിന്നെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് സാറിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലാണെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് ഒരു മനസ്സുള്ളൊരു ഡോക്ടറാണ് എനിക്ക്. അപ്പോൾ പിന്നെ കല്യാണിയുടെ പഠിപ്പുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ 15,000 രൂപ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും പോകുന്നത്. അപ്പൊ യൂട്യൂബേഴ്സ് പണം കൊയ്യാണെന്ന് പറയുന്നതിനാണ്, അത് ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയില്ല. ഒരുപാട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇതേപോലെ ഒരുപാട് ലക്ഷങ്ങള് ഒരു മാസത്തിൽ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മളെയൊന്നും ആ ഒരു ലെവലിലേക്കൊന്നും നിങ്ങൾ ആരും കാണല്ലേ കേട്ടോ, അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് തെറ്റിദ്ധാരണങ്ങളെ, അപ്പൊ ഞാനിത് ഇങ്ങനെ 1-2 പേരുടെ അടുത്ത് എന്നോട് ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ശരിയാണ് സ്വാതി, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചു വെച്ചേക്കുന്നത്, സ്വാതിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം സെറ്റാണല്ലോ, അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മളുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അത് ഞാൻ എവിടെയും പറഞ്ഞു നടക്കാത്തത് കൊണ്ടായിരിക്കാം ആരും അങ്ങനെ അറിയാത്തത്. പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗ്രൂപ്പ് കണ്ണൻ്റെ അമ്മമാര്, അങ്ങനെയുള്ളവർക്കൊക്കെ എൻ്റെ എല്ലാ സിറ്റുവേഷൻസും അറിയാം. പുറമേയുള്ള നിങ്ങളെ പോലെ നമ്മുടെ വ്യൂവേഴ്സിനൊന്നും ഇതൊന്നും അറിയില്ല, ഇൻസ്റ്റാഗ്രാമിലൊന്നും ഒട്ടും അറിയില്ല, യൂട്യൂബിൽ പിന്നെ ഞാൻ വന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീൽസ് ഇട്ട് പോവല്ലേ, അപ്പോൾ ജസ്റ്റ് ഇരുന്ന് പാട്ട് പാടുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ബാക്ക്ഗ്രൗണ്ട് കുഴപ്പമില്ലാത്ത വീട് കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഇത് സെറ്റാണ് എന്ന് എല്ലാവരും അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോൾ സത്യാവസ്ഥ ശരിക്കും ഇതാണ് കേട്ടോ, ഇതൊക്കെയാണ് നമ്മളുടെ സത്യസന്ധമായ കാര്യങ്ങൾ. കണ്ണുമുട്ടി കുറേ നേരം എവിടെ ഇരുന്നിട്ട് അമ്മ എന്താ എന്നെ കാണിക്കാത്തതെന്ന് വെച്ചിട്ട് എന്നെ തോണ്ടലും പിടിക്കലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കൈയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടത്. അപ്പം നീ കണ്ണൻചേട്ടനോട് കിടക്കുന്നുണ്ട് കേട്ടാ. ഏയ് കണ്ണൻചേട്ടൻ ഇത്തിരി പ്രശ്നത്തിലായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കണ്ണൻചേട്ടൻ്റെ കാലൊക്കെ ഇത്തിരി വേദനയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ കണ്ണൻചേട്ട. കണ്ണൻ്റെ അമ്മയും കൂടെ കണ്ണൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞേ, എന്നിട്ട് ആഗ്രഹം ഞങ്ങൾക്ക് കടോ ഒന്നും ഇല്ലാണ്ട് സ്വന്തമായിട്ട് ഒരു വീട്ടിൽ കിടക്കണം അല്ലേ അണ്ണ, ഇതൊന്നും ഞങ്ങളുടെ വീടല്ല കേട്ടോ അല്ലേ അണ്ണ. നമുക്കൊരു 5 സെന്റ് സ്ഥലമൊക്കെ വാങ്ങി ഒരു വീടൊക്കെ വെച്ച് കണ്ണൻകുട്ടിക്ക് ഒരു റൂമ്, കണ്ണൻകുട്ടിക്ക് ഒരു കട്ടില്, കണ്ണൻകുട്ടിക്ക് പിന്നെ എന്നിട്ട് വേണ്ടേ കണ്ണൻകുട്ടിക്ക് ഒരു ഫാൻ, അത് കാറ്റിൻ്റെ ആളാ, കണ്ണൻകുട്ടിക്ക് ഒരു ലൈറ്റ്, കണ്ണൻകുട്ടിക്ക് വീടിൻ്റെ പേര് കണ്ണൻകുട്ടിന്ന് അല്ലേ, വീടിൻ്റെ ഗേറ്റിലൊക്കെ ഒരു പേര് എടുത്തു വയ്ക്കും, കണ്ണൻ മാവാ കണ്ണൻ്റെ വീട് അല്ലേ. അപ്പൊ അതാണ് ഞാൻ എൻ്റെയും കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അത് കണ്ണൻ്റെയും എൻ്റെയും പേരിൽ തന്നെ ആ ഒരു വീട് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അല്ലേ കണ്ണ. ഒരു സ്ഥലം വാങ്ങുമ്പോൾ കണ്ണൻ്റെയും എൻ്റെയും പേരിൽ അത് വാങ്ങണമെന്നും ആഗ്രഹമുണ്ട്. ഈശ്വരൻ സാധിച്ചു തരട്ടെ അല്ലേ, ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാണ്. ഈശ്വരാധീനാണ് എനിക്ക് കുറവെന്ന് തോന്നുന്നത്, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയെടുക്കണം അല്ലേ കണ്ണ, എല്ലാം നേടിയെടുക്കും അല്ലേ നമ്മൾ അമ്മയും മോനും കൂടെ ആന്ന് പറഞ്ഞേ
വീട് പണിയണ്ടേ നമുക്ക്? വീട് പണിയണ്ടേ? ആ ഞങ്ങൾ പണിയും, കണ്ണം പണിയും, അട്ടയും കല്ലൊക്കെ കൊണ്ടെന്ന് വെച്ച് കണ്ണം പണിയും, മണ്ണൊക്കെ കൊണ്ട് ചുമന്ന് സിമെന്റ് ഒക്കെ തലയിൽ ഇറച്ചി ഉണ്ടെന്ന് കണ്ണം പണിയും. അല്ലേ കണ്ണം വീട് പണിയോ? നമുക്ക് വീട് പണിയണ്ടേ സ്വന്തമായിട്ട്? ആ എന്തെന്താ പേരിട്ടേ വീടിന്? വീടിന് എന്താ പേരിട്ടേ? എന്തെന്നാ കണ്ണനും കണ്ണന് പുതിയ വീട് വെക്കുമ്പോ എന്തെന്നാ പേരിടണ്ടേ വീടിന്? പേര് അഞ്ചു പേര്? എന്ത് പേര്? എന്ത് പേരിടണം? എന്ത് പേരിടണം? അവരൊക്കെ കേക്കൂട്ട, അവരൊക്കെ നോക്കി വെച്ചിരിക്കണ്ട അവിടെ. എന്താ പേരിടണ്ടേ? ആര് പേരിടണ്ടേ? ആരുടെ എന്ന് വെച്ചാൽ അവരുടെ മുഖത്തേക്ക് നോക്ക്. ആരുടെ പേരിടണ്ടേ? ആരുടെ പേരിടണ്ടേ? കണ്ടെ നോക്കണ്. എന്റെ പേര് കണ്ടൻകുട്ടി. കണ്ടൻകുട്ടി അല്ലേ? കണ്ടൻ വീട് പണിയും, വീട്ടിൽ ചുക്കുചുന്തരായിട്ട് കിടക്കൂല. കണ്ടത്തി കിടക്കാൻ സമ്മതിക്കില്ല ഏട്ടാ, നടക്കും. വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ കിടന്ന് നടക്കും. പറ്റില്ലേ? അടി കിട്ടും, അടി കിട്ടും. ആ അപ്പൊ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം. പിന്നെ ഈ തെറ്റായ ധാരണകളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിൽ നിന്ന് കളയുക. ഇതൊക്കെയാണ് സത്യാവസ്ഥ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ 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 പോയി, ടാറ്റ പോയി, ടാറ്റ ബൈ ബൈ ഷിയോ. എന്താടത്? എന്താടത്? എന്താ സ്ഥലത്? ടാറ്റ.